നിസാമിനെതിരെ കാപ്പ ചുമത്തും. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയതിൽ തനിക്ക് ബന്ധമില്ലെന്ന് നിസാമിന്റെ ഭാര്യ അമൽ പോലീസിന് മൊഴി നൽകി. നിസാമിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ലെന്നും കാർ പോർച്ചിലെത്തിയപ്പോൾ മാത്രമാണ് ചന്ദ്രബോസ് വാഹനത്തിലുണ്ടെന്ന കാര്യം അറിഞ്ഞതെന്നും അമൽ പോലീസിനോട് പറഞ്ഞു. നിസാമിനെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കം പോലീസ് തുടങ്ങി. പോലീസിന് അമൽ രേഖാമൂലം നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് ബന്ധുവീട്ടിൽ വെച്ച് മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായത്. പേരാമംഗലം സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത്. നിസാമിന്റെ ഫോൺ കോൾ വന്നതിനെ തുടർന്നാണ് ഫ്ളാറ്റിൽ നിന്നും ഗേറ്റിലേക്ക് താൻ വന്നത്. ആ സമയം നിസാമിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ല. തന്നോട് വാഹനത്തിൽ കയറാൻ നിസാം ആവശ്യപ്പെടുകയായിരുന്നു. അവശനായ ചന്ദ്രബോസ് വാഹനത്തിലുണ്ടായിരുന്ന കാര്യം അപ്പോൾ അറിയില്ലായിരുന്നു. കാർ പോർച്ചിലെത്തിയ ശേഷമാണ് ചന്ദ്രബോസിനെ വാഹനത്തിൽ കണ്ടത്. മൃതപ്രായനായ ചന്ദ്രബോസിനെ കണ്ട് അന്ധാളിച്ചുപോയെന്നും തുടർന്ന് ആളുകളെ വിളിച്ചുകൂട്ടിയത് താനായിരുന്നുവെന്നും അമൽ പോലീസിന് മൊഴി നൽകി. നിസാം തന്നെ മർദ്ദിക്കാറുണ്ടെന്നും പോലീസിനോട് അമൽ വെളിപ്പെടുത്തി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ നിശാന്തിനിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴി വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി. അതേസമയം നിസാമിനെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കം പോലീസ് തുടങ്ങി. നിസാമിനെതിരെ കാപ്പ ചുമത്താവുന്നതാണെന്ന് DGP കെ.എസ്. ബാലസുബ്രഹ്മണ്യം പറഞ്ഞു. കാപ്പ നിയമത്തിൽ കൊണ്ടുവരണം ആഗ്രഹമുണ്ട്. അത് എലിജിബിളുമാണ്, ഡിസേർവിംഗ് ആണ്. അത് നോക്കിയിട്ട് ചെയ്യണം. എപ്പോൾ ചെയ്യുന്നുള്ളത്? അത് ഒരു ക്രിമിനൽ കേസിന് കൂടുതൽ പറയുന്നത് ശരിയല്ല. നോക്കിയിട്ട് ചെയ്യാം. കാപ്പ പ്രയോഗിക്കുന്നതിനെ സാധൂകരിക്കുന്ന 6 കേസുകൾ നിസാമിനെതിരെ ഉണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.